എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ നമ്മളിപ്പോ ഉള്ളത് കസോളാണ്. ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 7-7 ആയപ്പോഴത്തേക്ക് നമ്മള് കസോൾ എത്തി. അപ്പോ ഇന്നിപ്പോ നമ്മള് കസോളിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിപ്പോ നമ്മുടെ റൂമിന്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് അല്ലേ. നല്ല കിടിലം വ്യൂ ആണ് ബാൽക്കണി എന്നിട്ട് ഇവിടെ നമുക്ക് ഇവിടെ കാണാനായിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് കസോളിന്റെ മാർക്കറ്റും അതേപോലെ കസോളിലെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് പകർത്താം. ഇതിപ്പോ നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആയി കാണുന്നേ. നമ്മളിപ്പം കാറൊക്കെ നോക്കി, കാറൊക്കെ മൊത്തവും മൂടിക്കിടക്കാണ്, മൊത്തവും മഞ്ഞു മൂടിക്കിടക്കണ്ടല്ലേ. കാറൊക്കെ കണ്ടില്ലേ, അടിപൊളിയാട്ടോ. ഈ കസോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ മണാലിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഈ സ്നോഫോൾ ഉണ്ടാവുന്നുണ്ട്, പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നീങ്ങാം. അയ്യോ, ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ടേബിളാണ് ഈ കാണുന്നത്. നൈസായിട്ടുണ്ട്, താഴത്തൊക്കെ മൊത്തം ഐസായിട്ടോ. അതുണ്ടോ ഈ കസോള് വരാനായിട്ടുള്ള ഒരു മാക്സിമം മണാലിയിൽ നിന്നും അതേപോലെ കുളുവിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് വരിക. ഇവിടെ ATM ഒന്നും ഇല്ല, ആകെ ഒറ്റ ATMേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് പൈസയും കാണത്തില്ല. അതൊരു വലിയൊരു ബിസിനസ്സാണെന്ന് എനിക്ക് തോന്നും. തൊട്ടപ്പുറത്തുള്ള ഷോപ്പിൽ നമുക്ക് എത്ര 10% അല്ലേ, എത്ര 5% നമ്മൾ എത്ര രൂപ എടുക്കുന്നത് അതിൻ്റെ 5% കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ATM അല്ല മറ്റേ തൊട്ടപ്പുറത്തൊരു കടയിൽ നിന്ന് നമുക്ക് സ്വൈപ്പ് ചെയ്താൽ അവർ പൈസ തരും. അത് എന്തായാലും നമ്മളെ പൈസ ചുമ്മാ പോകും. അപ്പം എന്തായാലും പരമാവധി എല്ലാവരും പൈസയുമായിട്ട്, പൈസ നിങ്ങൾ ആവശ്യമുള്ളവർ മണാലിയിൽ നിന്ന് അല്ലെങ്കിൽ കുളുവിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തന്നെ പൈസ എടുത്തിട്ട് വരിക. അപ്പൊ നമ്മളിവിടെ മാർക്കറ്റിലേക്ക് ജസ്റ്റ് ഇറങ്ങിയതാണ്. ഇവിടെ എന്താ പറയുക, അബ്ദുവിൻ്റെ ഗ്ലൗസ് നിലാവും കൊണ്ട് ബസ്സിൽ വെച്ചുകൊണ്ട് കളഞ്ഞു. അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പം അടിപൊളി സംഭവം. അപ്പം എന്താ പറയുക, ഇന്ന് 100 രൂപ പറഞ്ഞിട്ട് കരയുന്നുണ്ട്. എത്ര രൂപ എന്താ എത്ര രൂപ? 100 ഇവിടെ ഡിസ്കൗണ്ട് ഒന്നുമില്ല. നേരത്തെ തൊട്ടേക്ക് ഒരു ചടിയായിരുന്നു. ഈ കസോൾ അറിയപ്പെടുന്നത് സ്മോൾ ഇസ്രായേൽ ഓഫ് ഇന്ത്യ എന്നാണ്. ഇവിടെ കൂടുതലും ഇസ്രായേലേഴ്സാണ്, ഇസ്രായേലുള്ള ആൾക്കാരാണ്. ഇതിൽ മൊത്തവും കൂടുതൽ ഇവിടെ കാട് ഷോപ്പിലൊക്കെ ആണെങ്കിലും മൊത്തവും ഇസ്രായേലികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ നേരെ ഇപ്പോൾ നമുക്ക് ഈ ഇവിടുത്തെ മാർക്കറ്റിലൂടെയാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജസ്റ്റ് സലാൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ട്രക്ക് ചെയ്ത് വേണം പോകാനായിട്ട്. ഏകദേശം ഒരു 2-3 കിലോമീറ്ററോളം നടക്കണം. എന്തായാലും നമുക്ക് രാവിലെ ഇറങ്ങി അങ്ങോട്ട് നടക്കാം. ഇതെനിക്കൊന്ന് മണാലിനെക്കാട്ടിയും നല്ല തണുപ്പാണെന്ന് തോന്നുന്നു ഇവിടെ. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് ചലാൽ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലേക്ക് പോകാനായിട്ടുള്ളത്. നമ്മളിപ്പോൾ കണ്ട ആ മാർക്കറ്റ് റോഡിൻ്റെ സൈഡിലൂടെ തന്നെ ഉള്ളൊരു വഴിയാണ്. അതിലേക്കൂടെ നമുക്ക് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ നമുക്ക് നടന്നു വേണം ഈ ചലാലിലേക്ക് പോകാനായിട്ട്. ഈ കാണുന്നത് ചലാൽ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ലെഫ്റ്റിലേക്കാണ് നമുക്ക് ചലാൽ എന്ന് പറയുന്ന ആ ഗ്രാമത്തിലേക്ക് പോകാനായിട്ടുള്ളത്. റൈറ്റിലേക്ക് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ക്ഷേത്രം പോലത്തെ ഒരു ചെറിയൊരു പ്രതിഷ്ഠയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ചൂടുവെള്ളം അവിടെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കുളിക്കാനൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കുടിക്കുകയും മറ്റൊക്കെ ചെയ്യാം. പാർവതി നദിയാണ് ഈ കാണുന്നത്. അപ്പം ഈ നമുക്കിപ്പോൾ ഈ പാർവതി നദിയുടെ സൈഡിലൂടെ വേണം ഇനി ചലാൽ വരെ ട്രക്ക് ചെയ്യാനായിട്ട്. സംഭവം എന്തായാലും നൈസൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് എന്തായാലും പോയി നോക്കാം. ചലാലെന്നല്ല ഈ ബ്രിഡ്ജിൻ്റെ പേര്, ചലാലെന്നല്ല. എന്താ ഒരു ചലാൽ വില്ലേജിലേക്കാണ് നമുക്കിത് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണ്. ഇതും നമുക്ക് അങ്ങോട്ട് ട്രക്ക് ചെയ്ത് വേണം പോകാനായിട്ട്. അപ്പം അത് പറഞ്ഞതൊക്കെ അവിടെ അവർ പറഞ്ഞത് പറ്റിപ്പോയതാണ്, അവർ പറഞ്ഞതാണ്, അവർ ലേറ്റായിട്ടായിരിക്കും. അപ്പം ഇവിടെ നിന്ന് ഇതിലെ കൂടെ അങ്ങോട്ട് വേണം നമുക്ക് ഈ ചലാൽ വില്ലേജിലേക്ക് പോകാനായിട്ട്. ഏകദേശം 2-3 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം.
ഇത് ആക്ച്വലി താഴത്തോടെയാണ് ഇവിടെ വഴി. പക്ഷേ ഇപ്പം മഴ പെയ്തിട്ട് മൊത്തം വെള്ളം കിടക്കുന്നുണ്ടിട്ട് നമുക്ക് താഴത്തോട്ട് പോകാൻ നടക്കില്ല. അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ മേലെ കൂടെ കയറി നടക്കുന്നത്. സൈഡിലെ വ്യൂ ഒക്കെ നോക്കി, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. നൈസ് ഒരു സ്ഥലം തന്നെയാണ് ഈ ചലാൽ. നിങ്ങൾ എന്താ പറയുക, കസോളൊക്കെ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത്. നടക്കണം എന്ന് വെക്കുമ്പോഴത്തേക്ക്, നടക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് മിസ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാനായിട്ട് നിൽക്കരുത്. ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഈ മേളയിൽ ഈ മരത്തിൽ നിന്നൊക്കെ മഞ്ഞുകെട്ട നമ്മുടെ മേത്തേട്ടിങ്ങനെ വന്ന് ഇരുന്നുകൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് ക്യാമ്പിംഗ് ഉണ്ട് കേട്ടോ. കിടിലം സെറ്റപ്പാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ എടുക്കാൻ പറ്റും. എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക്, എനിക്കൊന്ന് ഗോയിബി പോലും ഉണ്ടായിരുന്നു ഞാൻ കണ്ടതായിട്ട് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ക്യാമ്പിങ്ങിനൊക്കെ വേണ്ടവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ട്രക്കിംഗ് ആക്ടിവിറ്റീസൊക്കെ വേണ്ട മറ്റു വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊക്കെ എടുക്കുന്നവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ മതി. ഈ നമ്പറുണ്ടല്ലേ 8350800090. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം സംഭവം ഇവിടുത്തെ ആ ഒരു ക്യാമ്പിങ് നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് എന്തൊക്കെയാണോ കാണിക്കുന്നത്. പാട്ടൊക്കെ ഇട്ടിട്ട് കല്ലിൻ്റെ മണ്ടൊക്കെ അറിയുന്ന എന്തെണ്ണൊക്കെ കാണിക്കുന്നത്, എന്താണോ. ഇറങ്ങിയോ ഇറങ്ങിയോ ഇറങ്ങിയോ, എല്ലാം താഴത്തിൽ വീണ്ടും എനിക്ക് നോക്കിക്കൊണ്ട് പോകാം. കുറച്ച് വെയിലായി കേട്ടോ. ഇപ്പം വെയിൽ വന്നപ്പോഴത്തേക്ക് എന്താണ് ഒരു സന്തോഷം, തണുത്ത് തുടച്ചിരുന്നിട്ട് രണ്ട് മൂന്നാല് ദിവസമായി വെയിലൊക്കെ കണ്ടിട്ട്. ഇപ്പം എന്തായാലും നല്ല വെയിലായി. ഇവിടെ മേളിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ധാബയുണ്ട്. ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വാങ്ങി കഴിക്കാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം. ഇവിടെ ചായയും കാപ്പിയൊക്കെ നല്ല കട്ടൻ റേറ്റ് ആട്ടോ. എനിക്കൊന്ന് ഈ ടോപ്പിലായതുകൊണ്ടിട്ടായിരിക്കാം. ഒരു കോഫിക്ക് 50 രൂപ, ഒരു കട്ടൻ ചായ 30 രൂപ. പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇവിടെ നടത്തുന്നു കടയൊന്നുമില്ലല്ലോ. അവർക്ക് അപ്പോൾ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. രണ്ട് കൊച്ചു പിള്ളേരാണ്, 3 കൊച്ചു പിള്ളേരാണ്. അപ്പം താങ്ക് യു. ഇവരാണ് ഇവിടെ ഈ കട നടത്തുന്നത്, ഇവരാണ് നമുക്ക് ചായ കെട്ടി തരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് ഈ അവിടെ നിന്ന് ഈ സാധനമൊക്കെ താഴ്ത്തു നിന്നൊക്കെ കൊണ്ടുവരേണ്ട കൊണ്ടിട്ട് ആ ഒരു റേറ്റ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ചുകൂടെ അങ്ങോട്ട് കയറാനായിട്ടുണ്ട്, കുറച്ചുകൂടെ നമുക്ക് കയറി നോക്കാം. ഇതുകൊണ്ടല്ലേ, ഇതേപോലെ താഴത്തുനിന്ന് ഇതേപോലെ തൂക്കി പിടിച്ചുകൊണ്ട് വരണം. അതാകും ഇവിടെ ഈ ചായക്കല്ല അത്രയും വില. അത് എന്താ പറയുക, അത്രയും മേടിച്ചാലും സംഭവം ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ അത് കൊടുത്തു പോകും. നമ്മൾ ഈ ചലാൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഹോം സ്റ്റേയും അതേപോലെ തന്നെ കോട്ടേജസൊക്കെ നമുക്ക് കുറേ അവൈലബിൾ ആണ്. ഇവിടെ ഇങ്ങനെ ഒരു താമസിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടോ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നിട്ട് സ്റ്റേ എടുക്കത്തുള്ളായിരുന്നു. നമുക്ക് ഈ ഒരു ഗ്രാമത്തിലൊക്കെ താമസിക്കുന്നതിൻ്റെ ആ ഒരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നൈസ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുമല്ല ഇവിടെ കുറേയധികം വില്ലേജസ് വേറെ കുറേയധികം വില്ലേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സമയമില്ല അങ്ങോട്ടൊന്നും പോകാനായിട്ട്. ആകെ ഒരു ദിവസമാണ് നമ്മൾ ചലാൽ സോറി കസോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. മറ്റൊന്നുമല്ല നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ ഈ കസോൾ ഇത്രയും സ്ഥലങ്ങളില്ലെങ്കിൽ ഇത്രയും ഗ്രാമങ്ങളൊക്കെ കാണാനുണ്ടെന്ന് നമുക്കറിയാം.
അറിയത്തില്ലായിരുന്നു. എന്തായാലും കസോള് വരുന്നവർ ഓരോ ദിവസം ഓരോ ഗ്രാമങ്ങളിൽ പോയി താമസിക്കുക, നൈസൊരു എക്സ്പീരിയൻസ് ആണത്. അവർ കാരണം വെച്ചാലും ആരും മിസ്സാക്കരുത്. നമുക്ക് എന്തായാലും ഒരു മൂന്നാല് ദിവസമായിട്ട് കസോളിലേക്ക് തന്നെ ഒരു ട്രിപ്പ് എന്തായാലും വരാം. ണ്ടല്ലേ ഇവിടുത്തെ ചെറിയ ചെറിയ കുടിലുകളാണ്, എന്ത് സെറ്റപ്പാടവർ ചെയ്തേക്കുന്നെങ്കിൽ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ച് ഇടയ്ക്ക് മറ്റേ തടിയെല്ലാം കൂടെ കയറ്റി, വേറെ ഇതൊന്നും ഇല്ല, സിമെൻ്റ് അങ്ങനെയുള്ള സാധനമല്ലേ, ഫുൾ നാച്ചുറലായിട്ട് അടുക്കി വെച്ച് ഞാൻ ചെയ്തേക്കുന്നത് കിടിലാണ് സെറ്റപ്പ്. നമ്മുടെ ചലാലിൽ നിന്ന് നമ്മൾ റിട്ടേൺ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ കൂടെ ഒരു ഇതിനോട് കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്കിന് വഴി തെറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പോകണമെന്ന് അറിഞ്ഞില്ല. നമ്മുടെ ഈ ചലാൽ ആ ഒരു ബ്രിഡ്ജിൻ്റെ നേരെ താഴത്തേക്ക് നമുക്ക് ഇറങ്ങുന്ന ഇവിടെ ചെറിയൊരു ക്ഷേത്രം കാണാം. എന്തോ ചെറിയൊരു പ്രതിഷ്ഠയാണ് സംഭവം. ഈ ഒരു വലിയൊരു മലയുടെ അടിയ ഒരു ഗുഹയാണ്. അപ്പോൾ ആ ഗുഹയിൽ അതിനകത്ത് എന്തോ ചെറിയ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. നോക്കാം നമുക്ക് സംഭവം. ഇവിടെ നല്ല തണുത്ത് കിടക്കുകയാണ്. പക്ഷേ ഇതിനകത്തേക്ക് കയറിയിട്ട് നല്ല ചൂടാട്ടോ ഇതിനകത്ത്. ഈ ഒരു ഗുഹയാണ് അതിനകത്താണ് ഈ ഒരു പ്രതിഷ്ഠ ഉള്ളത്. രണ്ട് സ്വാമിമാരുണ്ട് ഇവിടെ. സംഭവം നൈസാട്ടോ, നല്ല അടിപൊളി ചൂടാണ് ഇതിനകത്ത്. അപ്പോൾ ഇത്രയും തണുത്ത് വിറച്ച് കിടക്കുന്നു പുറത്ത്, പക്ഷേ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ നല്ല ചൂടാണ്. ഓക്കെ ഗുരുജി, താങ്ക് യു. രണ്ടു ദിവസം കൊണ്ട് അബ്ദു ഹിന്ദിയൊക്കെ പഠിച്ച് പൊളിക്കുന്നേട്ടാ. പുള്ളി എന്തോ പറയുന്നു, പുള്ളി അത് കേട്ട് അബ്ദു അത് കേട്ട് തലയാട്ടുന്നുണ്ട്. എന്തോ അബ്ദു പുള്ളി പറഞ്ഞേ, അവിടെ നമുക്ക് ചൂടുള്ള അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങക്ക് ഇവിടെ കൂടെ ഇങ്ങോട്ട് ഈ എന്താണ് നമ്മുടെ ചലാല് പോകുന്നവർക്ക് ഇവിടെ വന്ന് കാണുന്നതിന് കുളിക്കണേ കുളിക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ എന്താ ഇറങ്ങി വന്നിട്ടാണ് പോകുക. നല്ല തണുപ്പാണ്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഇച്ചിരി ചൂടായിട്ടുള്ളൂ. അത്ര നടന്നപ്പോൾ ഇച്ചിരി ചൂടായിട്ടുള്ളൂ. അപ്പോൾ സംഭവം നൈസർ എക്സ്പീരിയൻസ് ആയിരിക്കും. നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ചൂടുകളാണ്. അതങ്ങ് മേളിൽ നിന്ന് താഴത്തേക്ക് വരുന്നതെന്നാണ് അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത്. സംഭവം വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. അതൊക്കെ ഇത്ര തണുത്ത് നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ ചൂടുകളൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാതെ. ഇതാ കാണുന്ന പൈപ്പ് ഉണ്ടല്ലേ, ആ പൈപ്പിൽ നിന്നാണ് ഈ മേളിൽ നിന്ന് വെള്ളം താഴത്തേക്ക് വരുന്നത്. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. നാച്ചുറലായിട്ട് വരുന്നതാണ് ഈ ചൂടുവെള്ളം. അതെന്താണ് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. സംഭവം എന്നാലും വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. കിട്ടിയോ? ഇത് കംപ്ലീറ്റ് വില്ലേജ് അല്ലേ കാണാൻ മൊത്തം? ആ ഇതൊക്കെ വില്ലേജുകളാണ്. ഇതാണ് പാർവതി വേലയുടെ വില്ലേജുകൾ. വില്ലേജുകളൊക്കെ അടിപൊളിയാണ്. ഇവിടെ വരെ വന്ന് സ്ഥിതിക്ക് വില്ലേജും പോകണം. കസോള് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊന്നും അതിനൊന്നും ഇല്ല. കസോള് ഭയങ്കര കൊമേഴ്ഷ്യലൈസ്ഡ് അല്ലേ. ബാക്കിയുള്ള ഇടത്തേക്കും പോയാൽ അടിപൊളിയാണ്. ഭയങ്കര പീസാണ്, ആരുമില്ല, ഒന്ന് രണ്ട് ചെറിയ കടകൾ, ഫുഡൊക്കെ കിട്ടും, ഫുഡൊന്നും സീനില്ല. അപ്പോൾ നമ്മൾ ചലാല് പോയിട്ട് തിരിച്ചിവിടെ നമ്മളുടെ താമസിക്കുന്ന അവിടെ എത്തി. ഇവിടെ നിന്ന് നമുക്ക് ചലാലിന് നേരെ റസോളെന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ട്. അങ്ങോട്ട് ട്രക്ക് ചെയ്ത് പോകാൻ പറ്റും. ഏകദേശം 3.5 kilometer ആണ് അല്ലേ. 3.5 kilometer ആണ് നമുക്ക് ഈ റസോളിലേക്ക് ട്രക്ക് ചെയ്യാനായിട്ടുള്ളത്. സംഭവം നൈസ് ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, ഞങ്ങൾ ഇവിടെ തിരിച്ച് വന്നപ്പോഴത്തേക്കാണ് അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് അറിഞ്ഞത്. അതേപോലെ തന്നെ മലാനയൊക്കെ പോകാനായിട്ട് നമുക്ക് അവിടെ നിന്ന് ട്രക്ക് ചെയ്ത് പോകാം. മലാനയ്ക്ക് പോകാനായിട്ട് നമുക്ക് അതിൻ്റെ ബേസ് വരെ താഴെ വരെ നമുക്ക് ടാക്സി അവൈലബിൾ ആണ്. അവിടെ നിന്ന് ഇപ്പോൾ ടാക്സി എടുത്ത് പോയിട്ട് അവിടെ ചെന്ന് ട്രക്ക് ചെയ്ത് കയറാം.
നമ്മൾ ഇവിടുത്തെ വില്ലേജുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒട്ടുമിക്ക സ്ഥലത്തും അവർ വാർണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം. അവിടെ പോകുന്ന അവിടെ നിന്ന് പോയി ആരും ഒന്നും ചെയ്യാനോ ടച്ച് ചെയ്യാനോ നിൽക്കുക. അത് ടച്ച് ചെയ്ത് ഉറപ്പായിട്ടും ഫൈൻ കിട്ടും. ഇപ്പം ഞങ്ങളിപ്പോൾ പോയ ആ ഒരു ചലാലിൽ തന്നെ നമുക്ക് ഒരു ടെമ്പിളിൻ്റെ എന്തോ ഒരു സെറ്റപ്പ് ആ മതിൽ തൊട്ട് കഴിഞ്ഞാൽ 5000 രൂപയാണ് അവിടെ. 3000 രൂപ അല്ലേ? 3000 അല്ലേ അവിടെ വെച്ചിട്ട്? 5000 രൂപ നമുക്ക് അവിടെ നിന്ന് ഫൈൻ കിട്ടും. അപ്പോൾ അതേപോലെ ഈ പറഞ്ഞ പോലെ ഏത് വില്ലേജിൽ പോയാലും അവർ ഈ വാർണിംഗ് ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവിടെ പോയി നിന്ന് നിങ്ങൾ അവിടെ പോയി നിന്ന് എന്താ ടച്ച് ചെയ്യാനോ ഇല്ലെങ്കിൽ വേറെ ഒരു പരിപാടിക്ക് നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫൈൻ കിട്ടും. അത് പരമാവധി എല്ലാവരും ശ്രദ്ധിച്ചോണം. 2-3 ദിവസം വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കസോള്. ഇനി നമുക്ക് എന്തായാലും ഇപ്പോൾ സമയമില്ല. നമ്മൾ അറിയത്തില്ലായിരുന്നു ഇത്രമാത്രം വില്ലേജൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അറിഞ്ഞിട്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് ഷെഡ്യൂൾ ചെയ്ത് തന്നേനെ. എന്തായാലും നമ്മളിനി കസോളിലേക്ക് വേണ്ടി മാത്രം ഒരു ദിവസം ഒരു ട്രിപ്പ് വരുന്നുണ്ട്. കസോളിലേക്ക് വേണ്ടി മാത്രം 2-3-4 ദിവസം നമുക്ക് ഇവിടെ വന്ന് നിന്നാലേ കംപ്ലീറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത പഞ്ചാബിലെ കാഴ്ചകളുമായി ഞങ്ങളിപ്പം വൈകുന്നേരം ഇപ്പം പഞ്ചാബിലേക്ക് പോകാനായിട്ട് പോകണം. ചിലപ്പോൾ ഇവിടുന്ന് കുളു പോയിട്ട് കുളുവിൽ നിന്നായിരിക്കും നമുക്ക് പഞ്ചാബിലേക്ക് ബസ്. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.